തെന്നിന്ത്യൻ സിനിമാ ലോകത്ത് സൂപ്പർ ഹിറ്റായി മാറിയ KGFലൂടെ ഇന്ത്യ ഒട്ടാകെ ആരാധകരും തമ്മിലുള്ള യശിന്റെ സിനിമയിലേക്കുള്ള കടന്നുവരവിനെ കുറിച്ചുള്ള വാർത്തകളാണ് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചരിക്കുന്നത്. ഒരു സാധാരണ നടൻ സൂപ്പർ സ്റ്റാർ പദവിയിലേക്ക് ഉയർന്നതിന്റെ കഥകൾ പണ്ട് മുതലേ നമ്മൾ എല്ലാ സൂപ്പർ താരങ്ങളിൽ നിന്നും കേൾക്കാറുള്ളതാണ്. ഒരു ന്യൂ ജനറേഷൻ യുഗത്തിൽ താഴേക്കിടയിൽ നിന്നും സൂപ്പർ സ്റ്റാർ പദവിയിലെത്തിയ യാഷിന്റെ ജീവിത കഥയാണ് എല്ലാവരെയും ഞെട്ടിക്കുന്നത്. താരത്തിന്റെ പിറന്നാൾ ദിനം മുതൽ ഇത് വ്യാപകമായി പ്രചരിക്കുന്നു. യശിന്റെ പിറന്നാൾ ദിനത്തിൽ ആരാധകരെ ആവേശം കൊള്ളിക്കാനായി ചിത്രത്തിന്റെ അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടതായിരുന്നു KGFന്റെ ടീസർ. ഇന്നിപ്പോൾ 157 മില്യൺ കാഴ്ചക്കാരും കടന്ന് വലിയ തരംഗവും റെക്കോർഡും ഒക്കെ സൃഷ്ടിച്ചിരിക്കുകയാണ് ഇന്ത്യയിൽ. കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ അന്യഭാഷാ സിനിമകളെ സ്നേഹിക്കുന്ന മലയാളികൾക്ക് പോലും സുപരിചിതമായ പേരായിരുന്നില്ല യശിന്റേത്. കാരണം അദ്ദേഹത്തിന്റെ വളർച്ച അത്ര പെട്ടെന്നായിരുന്നില്ല. ഒരുപാട് പ്രതിസന്ധികൾ തരണം ചെയ്താണ് അദ്ദേഹം സിനിമയിൽ എത്തിയത്. സിനിമാ പാരമ്പര്യമൊന്നുമില്ലാത്ത സാധാരണ ഒരു കുടുംബത്തിൽ നിന്നും വരുന്ന ഒരാൾ നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങളിലൂടെയും യശ് കടന്നുപോയി. അതേക്കുറിച്ച് യശ് തന്നെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞത് വലിയ കൗതുകമായിരുന്നു. മാതാപിതാക്കളുടെ അനുഗ്രഹത്തിന് വിരുദ്ധമായി സിനിമ തിരഞ്ഞെടുത്തപ്പോൾ ഒരുപാട് ആശങ്കകൾ ഉണ്ടായിരുന്നു. എന്നാൽ ആത്മവിശ്വാസം മാത്രമായിരുന്നു കൈമുതൽ. വീട്ടിൽ നിന്നും ഞാൻ ബാംഗ്ലൂരുവിലേക്ക് ഓടിപ്പോരുകയായിരുന്നു. 300 രൂപ മാത്രമാണ് പോക്കറ്റിൽ ഉണ്ടായിരുന്നത്. എനിക്ക് കഠിനാധ്വാനം ചെയ്യാൻ മടിയില്ലായിരുന്നു. വീട്ടിലേക്ക് മടങ്ങില്ല എന്ന് ഉറപ്പിച്ചു. കാരണം വീട്ടിലെത്തിയാൽ പിന്നീട് ഒരു തിരിച്ചുപോക്കിന് സാധ്യത ഉണ്ടായിരുന്നില്ല. മാതാപിതാക്കൾ പറയുന്ന ജോലി ചെയ്ത് ജീവിക്കേണ്ടി വരും. അത് ഭയന്നാണ് ഞാൻ ബാംഗ്ലൂരിൽ തന്നെ തുടർന്നത്. ഞാൻ സർക്കാർ ജോലി ചെയ്യണമെന്നായിരുന്നു അച്ഛന്റെ ആഗ്രഹം. അച്ഛൻ BMTC ബസ് ഡ്രൈവർ ആയിരുന്നു. അമ്മ വീട്ടമ്മയും ഒരു സഹോദരനുമുണ്ട്, നവീൻ. ഞങ്ങൾക്കൊരു കൊച്ചു കടയുണ്ടായിരുന്നു. അവിടെ പച്ചക്കറിയെല്ലാം വിറ്റിരുന്നു. ഞാൻ കടയിൽ സാധനങ്ങൾ എടുത്തുകൊടുക്കാൻ നിൽക്കാറുണ്ടായിരുന്നു. ഞങ്ങൾ ഒരുപാട് സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിച്ചിട്ടുണ്ട്. കുട്ടിക്കാലം മുതൽ സിനിമയായിരുന്നു എന്റെ ലക്ഷ്യം. അതിനുവേണ്ടി സ്കൂളിലും കോളേജിലുമെല്ലാം നാടകത്തിൽ പങ്കെടുക്കാറുണ്ടായിരുന്നു. സ്റ്റേജ് പരിപാടിക്കൊടുവിൽ കേൾക്കുന്ന കൈയടികളോട് എനിക്കൊരു തരം ആസക്തിയായിരുന്നു. ഞാനൊരു നായകനാണെന്ന് സ്വയം സങ്കല്പിച്ചു. എന്റെ സ്വപ്നലോകത്ത് മാത്രമായിരുന്നു ജീവിതം. അരങ്ങേറ്റ ചിത്രമായ മൂങ്ങിന മനസ്സിനിടയിലാണ് നടി രാധിക പണ്ഡിറ്റുമായി സൗഹൃദത്തിൽ ആകുന്നത്. സൗഹൃദം പ്രണയമായി. 5 വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹവും. തന്റെ യാത്രയ്ക്ക് കരുത്തു പകർന്നത് രാധികയാണെന്ന് യശ് പറയുന്നുണ്ട്. മലയാളം ഉൾപ്പെടെ ഒട്ടുമിക്ക ഇന്ത്യൻ ഭാഷകളിലും KGF 2 റിലീസ് ചെയ്യും. കോലാർ സ്വർണ്ണക്കനിയിലെ തൊഴിലാളികളുടെ അതിജീവനത്തിന്റെ കഥയാണ് ചിത്രം പറയുന്നത്. KGFലെ നായകനെ പോലെ തന്നെയാണ് യശിന്റെയും ജീവിതമെന്ന് ആരാധകരും ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ പറയുകയാണ്. ആ ലക്ഷ്യത്തിൽ അദ്ദേഹം എത്തിച്ചേർന്നു. KGFലും അങ്ങനെ തന്നെ. പ്രശാന്ത് നീൽ സംവിധാനം ചെയ്ത ചിത്രം KGFന്റെ 2-ാം ഭാഗം അത്രയ്ക്ക് വലിയ പ്രതീക്ഷയോടെയാണ് ആരാധകർ കാണുന്നത്. യശിന്റെ ജീവചരിത്രവും KGFലെ നായകനും എല്ലാം ആരാധകർക്ക് നന്നേ ബോധിച്ചിരിക്കുകയാണ്. ആദ്യ ഭാഗത്തിലെ താരങ്ങൾക്ക് പുറമെ രവീണ ടണ്ടൻ, സഞ്ജയ് ദത്ത് എന്നിവർ ചിത്രത്തിൽ വേഷമിടുന്നുണ്ട്. വില്ലനായ അധീരിയാണ് സഞ്ജയ് ദത്ത് അവതരിപ്പിക്കുന്നത്. ഇതും ചിത്രത്തിന് വലിയ രീതിയിലുള്ള പ്രതീക്ഷയാണ് തന്നിരിക്കുന്നത്. ചിത്രത്തിന്റെ ടീസർ 187 മില്യണും കടന്ന് ഓടിക്കൊണ്ടിരിക്കുകയാണ്. 7.7 മില്യൺ ലൈക്സ് ആണ് ഈ ചിത്രത്തിന്റെ ടീസറിന് ലഭിച്ചിരിക്കുന്നതും.